ഈ പാലക്കാടിൻ്റെ അടുത്ത കാലഘട്ടത്തിലുള്ള ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയാവുന്നത് 2011 to 2016 വരെയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ശ്രീ ഷാഫി പറമ്പിൽ പാലക്കാടിൻ്റെ എം എൽ എമാരുന്ന പീരീഡാണ്. അപ്പോൾ ഒരുപാട് പദ്ധതികൾ വന്നു. നമ്മുടെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള കാര്യങ്ങൾ കാലഘട്ടത്തിലെ പദ്ധതികളാണ്. ഇപ്പം മെഡിക്കൽ കോളേജ് വന്നു, നമ്മുടെ ടർഫ് വന്നു, അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ നമ്മുടെ ഗ്രാമീണ റോഡുകളുടെയൊക്കെ ഏറ്റവും നന്നായി പരിപാലിക്കപ്പെട്ടിരുന്ന ഒരു പീരീഡെന്ന് പറയുന്ന ആ പീരീഡാണ്. എന്നാൽ കഴിഞ്ഞൊരു 8 വർഷക്കാലമായി വന്ന സർക്കാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാർ പാലക്കാടിനോട് മാത്രം അവഗണന കാട്ടി എന്ന് പറയാനില്ല, അത് കേരളത്തിലെ എവിടെയും സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ എം എൽ എമാർക്ക് വെക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭരണപക്ഷം എം എൽ എ ഇപ്പോൾ തൊട്ടപ്പുറത്ത് നിങ്ങൾ മലമ്പുഴ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ചിറ്റൂർ മന്ത്രിയുടെ മണ്ഡലമാണ്. അപ്പോൾ അവിടെയൊക്കെയായാലും അവസ്ഥ സമാനമാണ്. ഈ വികസനത്തോട്ടുള്ളൊരു മുഖം തിരിഞ്ഞ സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നൊരു സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ കൂടി ഭാഗമാണ്. കാരണം ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടൊരു മെഡിക്കൽ കോളേജ്, ഇപ്പോൾ അയ്യങ്കാളി എൻ്റെ സമുദായത്തിൽ നിന്ന് 10 BA ക്കാരുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു 10 അല്ല ഇപ്പം എത്രയോ 100 കണക്കിന് MBBS വിദ്യാർത്ഥികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരമായി അവഗണന ഉണ്ടായിട്ടും ഒരു എം എൽ എ എന്ന നിലയിൽ ശ്രീ ഷാഫി പറമ്പിലെ നേതൃത്വത്തിൽ അതിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം അടുത്ത ഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ നെക്സ്റ്റ് ലെവൽ ഡെവലപ്മെൻറ്റ്, ഇപ്പം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 മെഡിക്കൽ കോളേജ് ആക്കാൻ പറ്റുന്ന ഭൗതിക സാഹചര്യങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജിനുണ്ട്. അപ്പം അതാണ് മെഡിക്കൽ കോളേജ് നമ്മുടെ ഒരു ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയാണ്. കാരണം അതല്ല എങ്കിൽ ഇവിടുത്തെ ആളുകൾക്കൊന്നെങ്കിൽ കോയമ്പത്തൂരേക്ക് പോകണം, അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് പോകണം. പാലക്കാട് ജില്ലയിൽ വേറൊരു പ്രധാനപ്പെട്ട ആശുപത്രി ഇല്ല എന്നുള്ള ഒരു പരിമിതി കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രാഥമികമായ പ്രഥമ പരിഗണനയിലുള്ള വിഷയമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് കായിക താരങ്ങൾക്ക് വലിയ സാധ്യതയുള്ള, ഒരുപാട് ഇന്ത്യക്ക് തന്നെ അഭിമാനമാകുന്ന കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ളൊരു പ്രദേശമാണ് പാലക്കാട്. അപ്പം നമ്മുടെ ജില്ലാ സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയമാക്കി മാറ്റുക എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പരിഗണനയാണ്. അതടക്കം പിന്നെ വികസനമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, പാലക്കാട്ടെ ഏതാണ്ട് 5000-ത്തോളം ഫ്ളാറ്റുകളിൽ കഴിയുന്ന ആളുകൾ, ആ ഫ്ളാറ്റുകളിൽ കഴിയുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ മഴ പെയ്താൽ പോലും അവിടെ വെള്ളം കയറി വലിയ വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് വളരെ കൃത്യമാർന്ന അവിടേക്ക് വരുന്ന ഈ വെള്ളത്തെയെല്ലാം കൃത്യമായി ഒഴിവാക്കി ഒരു കാരണവശാലും ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ പോലും ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഫ്ളാറ്റ് നിവാസികളെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി. പിന്നെ അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് പിന്നീട് മാറി വന്ന സർക്കാർ ടേക്കപ്പ് ചെയ്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് പാളിച്ചകളുണ്ടായി. നമ്മൾ എറണാകുളത്തൊരു മാലിന്യ മല തന്നെ കത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ മുൻ ചർച്ച ചെയ്തതാണ്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പം ഈ നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യ സംസ്കരണമാണ്. അപ്പം മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഇവിടുത്തെ തദ്ദേശവാസികൾ, അല്ലെങ്കിൽ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നഗരത്തിൽ താമസിക്കുന്ന ആളുകളുടെ ബാധ്യതയായി അവരെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്, പക്ഷേ അവരുടെ ബാധ്യതയല്ല. അപ്പോൾ അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയ പദ്ധതി, ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടുത്തെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു താല്പര്യം പലയിടത്തേക്ക് പോകുമ്പം, ഇപ്പോൾ പാലക്കാട് നഗരത്തിൻ്റെ ഒരു പ്രത്യേകത അതിരാവിലെ എഴുന്നേൽക്കുന്ന നഗരമാണ്, പക്ഷേ വളരെ നേരത്തെ ഉറങ്ങും. അപ്പോൾ പാലക്കാട് ഒരു പ്രധാനപ്പെട്ട ടൗൺഷിപ്പാണല്ലോ പാലക്കാട്. പാലക്കാടിനൊരു നൈറ്റ് ലൈഫ് ആവശ്യമാണ്. അപ്പോൾ ചെറുപ്പക്കാരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട്, സ്വകാര്യ സംരംഭകരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് നമ്മളൊരു നൈറ്റ് ലൈഫ് പാലക്കാടിൻ്റെ ഒരു പദ്ധതിയായിട്ട്, അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നൈറ്റ് ലൈഫൊക്കെ സ്വാഭാവികമായിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായത്, പക്ഷേ പാലക്കാട് നമ്മളതിനപ്പുറം ഒരു പദ്ധതിയായി തന്നെ ഒരു നൈറ്റ് ലൈഫ് ഉണ്ടാകുന്ന വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാനിഫെസ്റ്റോ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു.